വെൽക്കം ടു ഇന്ത്യ ബജറ്റ്സ് വിനോദം. നമ്മളിപ്പോൾ പോകുന്നത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലുള്ള ഐക്യ ഷോറൂമിലേക്കാണ്. ഇവിടുത്തെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. നമ്മുടെ വീടും റൂമൊക്കെ ഭംഗിയായി അലങ്കരിക്കാൻ പറ്റുന്ന ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇവിടെ. അതുപോലെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കിച്ചണും ബെഡ്റൂമും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള കുറേ ഐഡിയാസും നമുക്കിവിടെ വന്നാൽ കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും വീഡിയോ പിടിച്ചിട്ടില്ല. വളരെ കുറച്ച് എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് തട്ടിയ കുറച്ച് കാര്യങ്ങൾ മാത്രം. നല്ല ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ബെഡ്റൂം സെറ്റിങ്സ്, കിച്ചണൊക്കെ ഭയങ്കര നല്ല സെറ്റപ്പാണ് കാണാൻ. മോഡുലാർ കിച്ചണിൻ്റെ ഒക്കെ കുറേ നല്ല ഐഡിയാസ് കിട്ടും നമുക്ക്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് വെക്കാൻ ലൈറ്റുകളും, പിന്നെ ഈ കാണുന്നത് നമ്മളെ ഫോണ് വെക്കാൻ പറ്റിയ സ്റ്റാൻഡാണ്. അതുപോലെ നമുക്ക് പ്രയോജനകരമാകുന്ന ഒത്തിരി സാധനങ്ങൾ നമുക്കിവിടെ വാങ്ങിക്കാനും പറ്റും. വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കത് കാണുമ്പം തന്നെ നല്ലൊരു ഇതാണ്. ഒന്ന് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ചുമ്മാ ഇതൊക്കെ കണ്ട് നടന്ന് വരാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഈ കാണുന്നതൊക്കെ ഫേക്ക് ഫ്ലവേഴ്സല്ല, ഫേക്ക് പ്ലാന്റ്സാണ്. അതുപോലെ ഫേക്ക് ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. ഇതാ ഒരു നല്ല ബെഡ്റൂം സെറ്റ് ചെയ്തതാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനൊക്കെ തന്നെ അവിടെ തന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ അവർ മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് ഒരു കിച്ചൺ സെറ്റ് ചെയ്തതും കൂടെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ലിവിങ് റൂമും, അപ്പോൾ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റിനൊക്കെ ഉള്ള സെറ്റപ്പാക്കിയിട്ടുണ്ട് ഒറ്റയടിക്ക് തന്നെ. അപ്പോൾ അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കിച്ചണാണ്. കിച്ചണിൽ നമുക്ക് കൂടുതലും എനിക്ക് താല്പര്യം തോന്നിയത് ഫ്രിഡ്ജാണ്. നമുക്കത് ഫ്രിഡ്ജാണെന്ന് മനസ്സിലാവില്ല. പുറത്തുനിന്ന് നോക്കുമ്പം അത് ഫ്രിഡ്ജാണായിട്ടൊന്നും തോന്നില്ല, നല്ലൊരു കബേർഡ് പോലെയാണ് തോന്നുന്നത്. അവിടെ നിന്നാണ് പിന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അത് ഫ്രിഡ്ജാണെന്ന് മനസ്സിലാവുന്നത് തന്നെ.
ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറേ സോഫയുടെ കളക്ഷനാണ്. നമുക്ക് ഏത് വേണമെങ്കിലും ഏത് ടൈപ്പ് വേണമെങ്കിലും അവിടെ കിട്ടുന്നതാണ്. സോഫ കം ബെഡ് ഉണ്ട്, അതുപോലെ ലെതർ ടൈപ്പ്, അങ്ങനെ പല മെറ്റീരിയലടങ്ങിയ സോഫയും നമുക്കവിടെ അവൈലബിളാണ്. വൺ സീറ്റ് സോഫയായാലും ത്രീ സീറ്റർ ആയാലും എല്ലാം കിട്ടുന്നതാണ്. സോഫ മാത്രമല്ല അതുപോലെ തന്നെ ഭംഗിയുള്ള ചെയേഴ്സും ഒക്കെ ഉണ്ട്. ഒന്ന് വാങ്ങുന്നില്ലെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിയും അതിലൊന്ന് ഇരുന്ന് നോക്കിയും എല്ലാം ഇതാക്കാൻ ഒരു രസം തന്നെയാണ്. പിന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സാധനങ്ങൾ ഒത്തിരി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ തരത്തിലുള്ള ഫർണിച്ചർ ഒത്തിരി ഉണ്ട്. വോൾ ഷെൽഫായിട്ടും അല്ലാതെ നമുക്ക് കിച്ചണിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ തരത്തിലുള്ള ഫർണിച്ചർ. ഞാൻ വീണ്ടും കിച്ചണിലോട്ട് തന്നെ എത്തി. എനിക്കിവിടെ ഏറ്റവും എന്താ പറയുക, കണ്ടാലും മതി വരാത്തത് ഈ നമ്മളെ കിച്ചൺ സെറ്റ് ചെയ്തത് കാണാനാണ്. കുറേ നമുക്ക് ഐഡിയാസ് കിട്ടും എങ്ങനെ കിച്ചൺ സെറ്റ് ചെയ്യണം എന്താണ് എന്നൊക്കെ ഉള്ളത്. നമുക്ക് കിച്ചണിൽ വരുന്ന കോർണർ സൈഡൊക്കെ എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ള ഒരു ഇതാണ്. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ പാത്രങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. കുറേ നല്ല ടൈപ്പ് ടി വി യൂണിറ്റ്സും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ വെക്കാൻ പറ്റിയ ടേബിള്, പിന്നെ കുറേ വോൾ ഷെൽഫ്സ് ഉണ്ട്. നല്ല നല്ല നമുക്ക് വോൾ ഷെൽഫ്സ് ഐഡിയാസ് കിട്ടും. ഇത്രയും കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതുപോലെ കുറച്ച് ഐഡിയാസൊക്കെ നിങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.
ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഇനിയും ഉണ്ട്. നമ്മളിതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഇപ്പം കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതും അതിൻ്റെ ബാക്കിയൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ.